ജനങ്ങളുമായി നേതാക്കൾക്ക് ബന്ധമില്ലെന്നും നേതാക്കൾ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുന്നതുമുള്ള പരാതി വ്യാപകമാണ്. മാന്യമായ പെരുമാറ്റം കൂടാതെ ജനബന്ധം മെച്ചപ്പെടുത്താനാവില്ലെന്നും സംഘടനാ തലത്തിലും പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തണമെന്നും പോഷക സംഘടനകളെയും വർഗ ബഹുജന സംഘടനകളെയും കൂടുതൽ സജീവമാക്കണമെന്നും ഇക്കഴിഞ്ഞ മാസം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ ഊന്നി പറഞ്ഞിരുന്നു. ഇതൊക്കെ റിപ്പോർട്ടിൽ അതേപടി ഉണ്ടെങ്കിലും നേതാക്കൾ അതൊന്നും ഒരു കാലത്തും അനുസരിക്കില്ലെന്നതാണ് സത്യം. DYFI വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന പരാതി പാർട്ടിയിൽ നിന്നും പുറത്തുപോയി ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തിയ PK ശശി MLA ആണ് പെരുമാറ്റത്തിൽ നിലവിൽ പാർട്ടി അണികൾക്ക് തന്നെ ഇപ്പോൾ മാതൃകയായിരിക്കുന്നത്. ടിപ്പർ ലോറി ഡ്രൈവറോടായിരുന്നു PK ശശിയുടെ മാന്യമായ പെരുമാറ്റം. ചെറുപ്പുളശ്ശേരി മാങ്ങോടാണ് സംഭവം. അമിത വേഗത്തിൽ പോയ ടിപ്പർ ലോറി ഡ്രൈവറോട് ശോഭിച്ച് ഷൊർണൂർ MLA പറഞ്ഞത് അടിച്ച് കണ്ണു പൊട്ടിക്കുമെന്നായിരുന്നു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ വൈറലായി. അമിത വേഗത്തിൽ വന്ന ടിപ്പർ MLA യുടെ വാഹനത്തിന് പോകാൻ ഒതുങ്ങിക്കൊടുത്തില്ല. ഇതാണ് MLA യെ ചോടിപ്പിച്ചത്. ടിപ്പർ ഡ്രൈവറെ വളരെ മാന്യമായ രീതിയിൽ ശകാരിച്ച ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി. ഇതോടെ MLA യുടെ ശകാരം കേട്ട ടിപ്പർ ഡ്രൈവർ ഇക്ബാൽ വിശദീകരണവുമായി രംഗത്തെത്തി. തെറ്റ് തനിക്കാണ് പറ്റിയതെന്നും MLA ഉപദേശിച്ചതാണെന്നും ഡ്രൈവറിന് പറയേണ്ടി വന്നു. ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം കുറഞ്ഞിട്ടില്ലെന്നാണ് ശശിയുടെ ഈ തിരിച്ചുവരവ് തെളിയിക്കുന്നത്. CPM PB മുതൽ ഇങ്ങോട്ട് എല്ലാ ഘടകങ്ങളും പെരുമാറ്റത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞാലും അനുസരിക്കാൻ മനസ്സില്ലെന്നാണ് ഷൊർണൂർ MLA യുടെ ഈ ചെയ്തി വ്യക്തമാക്കുന്നത്. പാർട്ടി രേഖകളിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥർ അണികൾ മാത്രമാണെന്നും നേതാക്കളായാൽ ഒന്നും അനുസരിക്കാതെ വിലസി നടക്കാമെന്നുമുള്ള സന്ദേശമാണ് MLA നൽകുന്നത്. ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടിയിൽ നിന്നും പുറത്തുപോയിട്ട് പോലും അതിവേഗം തിരിച്ചെത്തിയത് തന്നെ ശശിയുടെ ഈ ആത്മവിശ്വാസത്തിന് തെളിവാണ്. തീവ്രത കൂടിയ പെരുമാറ്റങ്ങൾ ഇനിയും ഷൊർണൂർ MLA യിൽ നിന്നും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. CPM കണ്ണൂർ ഘടകത്തിലെ ക്രിമിനലിസം അതിരുവിടുന്നുവെന്ന സംസ്ഥാന നേതൃത്വത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തെഴുതിയതടക്കം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളുടെ പേരിലാണ്. കണ്ണൂർ രാഷ്ട്രീയത്തിൽ അക്രമം എന്നും ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും രാഷ്ട്രീയ കൊലയ്ക്കും സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴൊന്നും കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുടെ കടന്നുകയറ്റം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ പേരിൽ പലരും കൊട്ടേഷൻ ഗുണ്ടകളായി മാറിയെന്നാണ് പിണറായി കുറ്റപ്പെടുത്തുന്നത്. ഈ സാഹചര്യം അംഗീകരിക്കാനാകില്ല. എങ്ങനെയും ഈ ക്രിമിനൽ വൽക്കരണം തടയണം. പാർട്ടി രക്തസാക്ഷികളെന്ന മുഖമുണ്ടാക്കി കുറ്റകൃത്യത്തിന് പാർട്ടി സംരക്ഷണം നേടാൻ പലരും ശ്രമിക്കുന്നു. ഈ കത്തും അണികൾക്കുള്ള അറിയിപ്പായി വിലയിരുത്തുന്നു. ഗുണ്ടാ പ്രവർത്തനവും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അംഗീകരിക്കാനാവില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അണികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. കണ്ണൂരിൽ PJയരാജൻ പിടിമുറുക്കിയ സാഹചര്യത്തിലാണ് ഈ കത്തുമായി പിണറായി എത്തിയതെന്നും ജില്ലയിലെ അണികൾ സംശയിച്ചിരുന്നു. PJയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ കുതന്ത്രത്തിന്റെ തുടർച്ചയാണിതെന്നും ആക്ഷേപമുണ്ടായിരുന്നു. എന്നാൽ ഹവാല, മയക്കുമരുന്ന്, കള്ളപ്പണ റാക്കറ്റിന് പിന്തുണ ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് പിണറായി വിജയനുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്നത്. പാർട്ടി ഭരണത്തിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യുന്നവർക്കുള്ള താക്കീതായും ഇതിനെ ഇവർ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്തായാലും പിണറായി അല്ല, ആര് പറഞ്ഞാലും PK ശശിയെ പോലുള്ള നേതാക്കളുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പാലക്കാട്ടെ CPM അണികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.